ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് പുതിയൊരു അപ്ഡേഷൻ വന്ന വിവരം നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് അതായത് നമ്മൾ ടാക്സ് ഇൻഫർമേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളെ ഏണിങ്സിൻ്റെ ഇരുപത്തിനാല് ശതമാനം യൂട്യൂബ് കട്ട് ചെയ്യും എന്നുള്ളത് അപ്പോൾ നമ്മൾ എല്ലാവരും അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്നൊക്കെ ധാരാളം പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് മൊബൈലാണെങ്കിലും ലാപ്പ് ആണെങ്കിലും കുഴപ്പമില്ല വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാ ബട്ടണും കൂടി ഒന്ന് അമർത്തുക മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാരൊക്കെ യൂട്യൂബേഴ്സ് ആയിട്ട് ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതെന്ന് നോക്കാം സാധാരണ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മുകളിലൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇതിനായി നമ്മൾ ഗൂഗിൾ ആഡ് സെൻസ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത് അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മുകളിലൊരു നോട്ടിഫിക്കേഷൻ കാണാം മാനേജ് ടാക്സ് ഇൻഫർമേഷൻ അതുപോലെ താഴെ പേയ്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താലും നമുക്ക് ടാക്സ് ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ കഴിയും നമ്മൾ പേയ്മെൻറ്റ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പുതിയൊരു കോളം വരും ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം ആഡ് ടാക്സ് ഇൻഫർമേഷൻ ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആഡ് ടാക്സ് ഇൻഫർമേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തു അപ്പോൾ പുതിയൊരു കോളം വരും അപ്പോൾ നമ്മളോട് പറയുന്നത് നമ്മളെ ആഡ്സൻസിൻ്റെ ആ ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും നമ്മളോടുകൂടി വെരിഫൈ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുക ശേഷം നെക്സ്റ്റ് അടിക്കുക പാസ്വേഡ് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആഡ്സെൻസിൽ പുതിയൊരു പേജ് വരുന്നതാണ് അവിടെ നമ്മളോട് ആദ്യം ചോദിക്കുന്നത് നമ്മുടെ ആഡ്സെൻസ് ഇൻഡിവിജ്വൽ ആണോ അതോ ബിസിനസ് പരമായിട്ടുള്ള വേറെ ടൈപ്പ് ആഡ്സെൻസ് ആണോ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻഡിവിജ്വൽ എന്നുള്ളത് സെലക്ട് ചെയ്തു നെക്സ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ രണ്ടാമത് ക്വസ്റ്റ്യു വരുന്നുണ്ട് ആർ യു എ സിറ്റിസൺ ഓർ റെസിഡൻറ്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ് നമ്മളൊരു യു എസ് പൗരനാണോ അതല്ല അവിടെ താമസിക്കുന്ന ആളാണെന്ന് അപ്പോൾ നോ കൊടുത്തു ശേഷം നെക്സ്റ്റ് കൊടുത്തു അപ്പോൾ അവിടെ രണ്ട് ഫോം വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഫോമിൽ ഒന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ ഇതിൽ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ദിസ് ഫോം ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബൈ നൺ യു എസ് ഇൻഡിവിജ്വൽസ് എന്നുള്ളതാണ് അപ്പോൾ യു എസ് പൗരന്മാരല്ലാത്ത ഇൻഡിവിജ്വലായിട്ട് ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആദ്യത്തെ പോയിൻ്റ് രണ്ടാമത്തേത് യു എസ് പൗരന്മാരല്ലാത്ത ബിസിനസ് പരമായിട്ടുള്ള ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്തവർക്ക് അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിൻ്റ് നമ്മൾ സെലക്ട് ചെയ്തു ശേഷം സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തു അപ്പോൾ ലോഡിങ് ആവുന്നുണ്ട് നിങ്ങളത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ആഡ്സൻസ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് പേജ് വന്നിട്ടുണ്ട് അവിടെ ഡിഫോൾട്ടായിട്ട് നമ്മൾ നെയിം വന്ന് കിടക്കുന്നുണ്ടാവും രണ്ടാമതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതൊരു ബിസിനസ് ആഡ്സൻസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ അപ്പോൾ അത് ഓപ്ഷനിലാണ് അത് ഒഴിവാക്കുക മൂന്നാമതൊരു ഓപ്ഷൻ അവിടെ നമുക്ക് കാണാം കൺട്രി ഓഫ് സിറ്റിസൻഷിപ്പ് അടുത്തതായി നമ്മളോട് ചോദിക്കുന്നത് കൺട്രി ഓഫ് സിറ്റിസൻഷിപ്പ് എന്നാണ് അപ്പോൾ നമ്മൾ ഏത് രാജ്യത്തെ പൗരനാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇന്ത്യ എന്ന് സെലക്ട് ചെയ്തു ശേഷം നമുക്ക് പുതിയൊരു കോളം കാണാം ഫോറിൻ ടിൻ അതായത് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നാണ് ടിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ പൊതുവേ ടിൻ നമ്പറായി കണക്കാക്കപ്പെടുന്നത് നമ്മളെ പാൻ കാർഡ് നമ്പർ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ പാൻ കാർഡ് നമ്പറാണ് അപ്പോൾ പാൻ കാർഡ് എടുത്ത് അതിലാ ഒരു നമ്പർ വളരെ സൂക്ഷിച്ച് തെറ്റാതെ നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം അത് കൃത്യമായി എൻ്റർ ചെയ്ത ശേഷം നമുക്ക് നെക്സ്റ്റ് അടിച്ച് മുന്നോട്ട് പോകാം വീണ്ടും ഒന്ന് കൺഫേം ചെയ്യുന്ന നല്ലതാണ് തെറ്റിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക ശേഷം നെക്സ്റ്റ് കൊടുക്കുക അടുത്തതായിട്ട് നമ്മളോട് പറയുന്നത് നമ്മളെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് അപ്പോൾ നമ്മൾ ആഡ് സെൻസിൽ ഐ ഡി വെരിഫിക്കേഷൻ്റെ ഒക്കെ സമയത്ത് നമ്മളിതുപോലെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ ഓരോ ലൈനായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ആദ്യത്തെ ലൈനിൽ വീട്ടുപേര് അതിൻ്റെ തൊട്ടടുത്ത അതിൽ സ്ഥലം പിന്നെ പോസ്റ്റൽ കോഡ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കാം പോസ്റ്റൽ കോഡൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക നമ്മൾ ഈ കൊടുത്ത അഡ്രസ്സ് തന്നെയാണ് നമ്മളെ പെർമനൻ്റ് അഡ്രസ്സും രണ്ടും സെയിം ആണെങ്കിൽ അവിടെ ടിക്കറ്റ് കൊടുത്ത് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗം കൊടുക്കുക അപ്പോൾ നമുക്ക് മൂന്നാമതൊരു പോയിൻ്റ് വരും അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പോയിൻ്റ് ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ടാക്സ് റേറ്റ് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ ക്ലെയിം ചെയ്യുന്നുണ്ടോ എന്നാണ് സ്വാഭാവികമായിട്ടും നമ്മൾ യെസ് കൊടുക്കണം അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് യെസ് എന്നുള്ളത് അപ്പോൾ അവിടെ നമ്മൾ യെസ് കൊടുക്കുക ശേഷം അവിടെ നമുക്കൊരു കൺട്രി ചോദിക്കും അപ്പോൾ നമ്മൾ ഇന്ത്യ ആയതുകൊണ്ട് നമ്മൾ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യണം അതിന് തൊട്ട് താഴെ നമുക്ക് കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക അവിടെ ഒരു ടിക്ക് ഇടാനുണ്ട് ഞാനത് ടിക്ക് ഇടാനും മറന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് ടിക്കിട്ട് പോകണം ശേഷം നമുക്ക് മൂന്ന് ഒരു കോളങ്ങൾ കാണാം അവിടെ ആദ്യം സർവീസ് ആഡ്സൻസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ആർട്ടിക്കിൾ സെവൻ സെലക്ട് ചെയ്യുക സീറോ പെർസെൻറ്റേജ് ടാക്സ് ചെയ്തൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ടിക്കറ്റ് പോയാൽ മതി ജസ്റ്റ് ആദ്യത്തെ ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് ഡിഫോൾട്ടായി വന്ന് കിടക്കുന്നുണ്ടാവും ഏറ്റവും കുറവ് ടാക്സ് റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക മൂന്നാമത് നമ്മൾ ടിക്കറ്റ് ഇങ്ങനെ പോയാൽ മതി അവിടെ ആർട്ടിക്കിൾ പന്ത്രണ്ട് അവിടെ ആദ്യം കാണുന്ന ഏറ്റവും കുറവ് ടാക്സ് റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക പതിനഞ്ച് ആണ് നമ്മൾ രണ്ടിനും കൊടുത്തേക്കുന്നത് ശേഷം ഇവിടെ കാണുന്നവിടെ നമ്മൾ ഒരു ടിക്കറ്റ് കൊടുത്ത ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കണം അപ്പോൾ നമുക്കൊരു മൂന്ന് പോയിന്റിലാണ് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വന്നത് ആദ്യത്തേയ്യിൽ സീറോ പെർസെൻറ്റേജും രണ്ടാമത്തേലൊക്കെ പതിനഞ്ച് പെർസെൻറ്റേജും ആണ് നമ്മൾ ടാക്സ് റെഡ്യൂസ്ഡ് റേറ്റ് ആയിട്ട് കൊടുത്തത് ഡിഫോൾട്ട് ആയിട്ട് ഫസ്റ്റ് വന്ന് കിടക്കുന്നുണ്ടാവും ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടിച്ചപ്പോൾ നേരത്തെ ഞാൻ ടിക്ക് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ആയിട്ട് പോകുന്നില്ല അപ്പോൾ അവിടെ ഒരു റെഡ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പം നമ്മളത് ടിക്ക് ഇട്ട് കൊടുക്കുക ശേഷം വീണ്ടും താഴോട്ട് വന്ന ശേഷം നെക്സ്റ്റ് കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് പേജ് ലോഡിങ് ആണ് അപ്പം നമുക്കിവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ കൊടുത്ത ഒരു ഫില്ല് ചെയ്ത ഫോം കാണാവുന്നതാണ് അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് വേറൊരു പേജിൽ നമുക്ക് കുറച്ചും കൂടി വലുതായിട്ട് കാണാൻ കഴിയും നമുക്കത് വായിച്ചു നോക്കാൻ പറ്റുന്നതാണ് എന്തായാലും നിങ്ങളത് നോക്കിയ ശേഷം നമുക്ക് തിരിച്ച് ആഡ്സെൻസിലോട്ട് തന്നെ വരാം നേരത്തെ കണ്ട പോലെ ആ ഒരു കോളത്തിൽ ടിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അടുത്ത കോളത്തിൽ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ഫുൾ ലീഗൽ നെയിമാണ് അപ്പോൾ നമ്മളിവിടെ നമ്മളെ പാൻ കാർഡിൽ എങ്ങനെയാണോ നമ്മളെ പേരുള്ളത് അത് അതുപോലെ കൊടുക്കുക ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ അത് അതുപോലെ കൊടുക്കുക എന്നിട്ട് താഴെ വീണ്ടും ചോദിക്കുന്നുണ്ട് ഈ നമ്മൾ ഈ സൈൻ ചെയ്ത ആളും ആൾക്ക് വേണ്ടിയിട്ട് തന്നെ ആണോ നമ്മൾ തന്നെയാണോ ആ സൈൻ ചെയ്ത ആൾ എന്ന് ചോദിക്കുന്നുണ്ട് അതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നതാണോ എന്ന് അപ്പോൾ നമ്മൾ യെസ് ഇത് നമ്മൾക്ക് നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ യെസ് കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക അങ്ങനെ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മളോട് അവർ ചോദിക്കുന്നുണ്ട് ഒരു പുതിയൊരു ചോദ്യം അതായത് നമ്മളെ ഗൂഗിൾ ആഡ്സെൻസ് യു എസുമായിട്ട് എന്തെങ്കിലും ഇതിന് മുന്നേ വല്ല ട്രാൻസാക്ഷൻ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അത് നമുക്ക് നോ എന്ന് കൊടുക്കാം ശേഷം താഴെ കാണുന്ന ആ ഒരു കോളത്തിൽ ടിക്ക് കൊടുക്കുക ഈ ഒരു കോളത്തിൽ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ വളരെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കോളത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ആഡ്സെൻസ് ഉണ്ട് പക്ഷെ നമുക്ക് ഇതുവരെ പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ കോളം ടിക്ക് ചെയ്യുക അതല്ല നമുക്ക് ഇതിന് മുന്നേ പേയ്മെൻറ്റ് ആഡ്സൻസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കോളം ടിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബർ അത് നോക്കി ചെയ്യുമ്പോൾ ഒരു പക്ഷേ അവർക്ക് മുന്നത്തെ മാസം കിട്ടിയ ആളായിരിക്കും അപ്പോൾ അവരത് നോക്കി അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ശ്രദ്ധിച്ച് അത് വായിച്ച് നോക്കി ശേഷം ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് എന്നുള്ള ഭാഗം കൊടുക്കുക അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ ആദ്യത്തെ ഭാഗം ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക വീണ്ടും നമ്മുടെ പേജ് ലോഡിങ് ആവുന്നതാണ് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് യെസ് ഇപ്പോൾ നമ്മളെ ടാക്സ് ഇൻഫർമേഷൻ അപ്രൂവ്ഡ് ആയിട്ടുണ്ട് എല്ലാം ക്ലെയിംഡ് ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇൻ കേസ് നമുക്കിത് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കിതിൽ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം സബ്മിറ്റ് ന്യൂ ഫോം എന്നുള്ള ഭാഗം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും പുതിയൊരു ടാക്സ് ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും മാത്രമല്ല അതിന് മുന്നേ നമ്മൾ പഴയത് ക്യാൻസൽ ചെയ്യുകയും വേണം അപ്പോൾ ഇത്രയാണ് ഇതിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത് ഈ രീതിയിലാണ് ടാക്സ് ഇൻഫർമേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് നമ്മൾ തെറ്റായിട്ട് വല്ലതും എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്കത് റിമൂവ് ചെയ്ത് പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ തെറ്റായിട്ട് വലിയ വലിയ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അത് റിമൂവ് ചെയ്ത് സാധാ പേയ്മെൻറ്റ് മെത്തേഡൊക്കെ ആഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഒരു തെറ്റായിട്ട് ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഈ ടാക്സ് ഇൻഫർമേഷൻ നമുക്ക് റിമൂവ് ചെയ്ത് പുതിയതൊന്ന് സബ്മിറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എന്നും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തുക നിങ്ങളുടെ കൂട്ടുകാരൊക്കെ യൂട്യൂബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്